Hi friends, another number video load of another. Namla tang at a vellum, ubiquia, the verda kala in the ranangle, in young and a chayenda. Namke the wonder palo beyond lunda. A pay don the kandanoka, a video nunca, step a darningle, and the family and friends nook on the share. Namla channel subscribe at the ranangle, on the subscribe the supportana. A date namla tang a vetumbo, stradikenda garden embarnera. Namke the bola moon the kandangalana, tang kandava dealer and num. അതുപോലെ മേലെ രണ്ടെണ്ണം ഈ മേലെ രണ്ട് കണ്ണുകളുള്ള ആ ഭാഗത്തിന്റെ മേൽഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ വെട്ടാനായിട്ട് അങ്ങനെ നോക്കി നമ്മൾ ഒറ്റ വെട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ തേങ്ങ പൊട്ടി വരും അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇട്ടിട്ട് നമ്മൾ വെട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൊട്ടി വരാൻ ചെയ്യും അതുപോലെ അഡ്ജസ് ഒന്നും ഉണ്ടാവില്ല ഒരുപാട് ഇങ്ങനെ അവിടെ ഇവിടൊക്കെ പൊട്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കറക്റ്റ് ആ ഒരു Shape lane, the Anganam Kavatir Kamitum. Easy to correct to Vetun Manda, whatever Tinanamuka. In the Ariatha running a polum, Dandu at the maximum. At the Nulil and Nep, other Potivarum. Are in the running whatever till another Namaka the Bola, a perfect at the cut either to come. But Namla the Anga Dadil, or a clean pathram, which would carnilla, Vella, the lake in Namka store either to Kinchia. In either Namla Vella Mirumba, the lake Korchaka, Loka Virum Garnum. അതിന്റെ ചിരട്ടയുടെ പുറത്തുള്ള പൊടികൾ അതിലേക്ക് വീഴും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്കിത് ഇനി എത്ര തേങ്ങ വെട്ടാണെങ്കിലും നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്തു വെക്കുക ഞാൻ ഇപ്പോൾ ഒരു തേങ്ങയുടെ വെള്ളം എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കണം അതിന്റെ ഒരു പൊടികളൊക്കെ പോവാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ തേങ്ങ രണ്ടോ മൂന്നോ എത്ര നമ്മൾ വെട്ടിയെടുക്കുന്ന തേങ്ങ എത്ര ഉണ്ടോ അതിന്റെ വെള്ളം മുഴുവൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ അരിച്ച് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഇത് കേടാവാതെ നമുക്ക് എടുത്തു വെക്കാം നമുക്ക് ഇനി ഇത് കേടായി എന്ന് തോന്നുന്ന ഒരാഴ്ചക്കുള്ളിൽ കേടായി എന്ന് തോന്നുകയാണെങ്കിൽ വേറെ നമ്മൾ വെട്ടുമ്പോൾ അതിലേക്ക് സ്റ്റോർ ചെയ്ത് എപ്പോഴും ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളപ്പത്തിന് മാവ് അരയ്ക്കുമ്പോൾ നമുക്ക് ഈസ്റ്റ് ചേർക്കാതെ തന്നെ ഈ തേങ്ങ വെള്ളം വെച്ചിട്ട് അരക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊന്തി വരും നമുക്ക് ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്കാണെങ്കിൽ തേങ്ങയുടെ വെള്ളം വെച്ചിട്ട് മുഖം വാഷ് ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുവൊക്കെ നന്നായിട്ട് കുറയാനുള്ള ഒരു റെമഡിയാണ് അപ്പോൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മുഖം ഒന്ന് ഇത് വെച്ച് വാഷ് ചെയ്യുക അതുപോലെ ബി പി ഉള്ളവർ രാവിലെ ഇത് കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ തേങ്ങയുടെ തൊണ്ട് പൊളിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ച് ചവരി വെക്കുകയാണെങ്കിൽ ആ ഒരു നാരുകളുള്ള ഭാഗം വെക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് കേടാവില്ല അതുപോലെ തേങ്ങ അതുപോലെ കമഴ്ത്തി വെക്കാതെ ഈ നാര് കണ്ണിൻ്റെ ഭാഗം ഈ നാരുള്ള ഭാഗം മേലേക്കായിട്ട് ആ ഒരു പൊസിഷനിൽ നമ്മൾ തേങ്ങ ഒരു ഭാഗത്ത് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിലും പെട്ടെന്ന് തേങ്ങ കേടാവില്ല അപ്പോൾ നമുക്ക് കുറച്ചധികം തേങ്ങ ഒക്കെ പൊളിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ ഇത് വെച്ചിട്ട് വേണം പൊളിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് കേടാവില്ല ഇനി നമുക്ക് ഇത് തേങ്ങ കേടായോ എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം ഈ ഒരു മൂന്ന് കണ്ണുകളിൽ ഏതെങ്കിലും വെള്ളത്തിൻ്റെ നനവോ അല്ലെങ്കിൽ ചെറുതായൊരു നനവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കേടായി വരുന്നുണ്ടെന്നാണ് അർത്ഥം നനവൊന്നുമില്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല നനവുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആദ്യം യൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ബാക്കിലെ ആ പോർഷൻ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ തേങ്ങ കേടാവാതെ തന്നെ കിട്ടും അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ വെട്ടിയെടുത്ത തേങ്ങ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മളൊരു പാത്രത്തിലോ കണ്ടെയ്നറിലോ ഏതിലായാലും നമ്മൾ അത് തേങ്ങ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തേങ്ങയുടെ കളറൊന്നും മാറാതെ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇങ്ങനെ ഇരുന്നോളും കളറൊന്നും മാറാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി വെറുതെ വെക്കുമ്പോൾ അത് ഡ്രൈ ആയി പോകാനും അതുപോലെ ഒക്കെ ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് തേങ്ങ വേറൊരു രീതിയിലും നമുക്കിത് കേടാവാതെ പൊളിച്ച തേങ്ങ കേടാവാതെ നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഇത് ഇതിന് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കളറേഷൻ വരും ഇതിന് കളർ മാറും ഒരു പാട പോലെയും ഒക്കെ വരും അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഒരു നുള്ള ഉപ്പ് എടുത്തിട്ട് നമ്മളിതുപോലെ ഉപ്പ് എല്ലായിടത്തും തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ തേച്ച് കൊടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടാവാതെ ഇതേപോലെ നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം.